പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം. ഗംഗയിലൂടെ മൃതദേഹങ്ങൾ കൂട്ടം കൂട്ടമായി ഒഴുകി നടക്കുന്നു. ഉത്തർപ്രദേശിലെ ഉന്നാവിൽ ഗംഗാ നദീതീരത്ത് കൂട്ടത്തോടെ മൃതദേഹങ്ങൾ മണലിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തുന്നു. രാജ്യത്ത് കോവിഡ് ബാധിതർ ആശുപത്രിയിൽ കിടക്ക ലഭിക്കാതെ ആംബുലൻസിൽ കിടന്നു മരിക്കുന്നു. മരിച്ച കോവിഡ് രോഗികളെ സംസ്കരിക്കാൻ സ്ഥലമില്ലാതെ അലയുകയാണ്. വാക്സിൻ സമയത്ത് ലഭിക്കുന്നില്ല. 18-45 മധ്യേ പ്രായമുള്ളവർക്ക് വാക്സിൻ നൽകാൻ തീരുമാനിച്ചെങ്കിലും വാക്സിന്റെ ലഭ്യത കുറവിനാൽ കർണാടക അത് നിർത്തിവെച്ചിരിക്കുന്നു. സാധാരണ കൂലിപ്പണിക്കാർക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കാനാവുന്നില്ല. എന്തിന് വീടിന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിൽ ജനങ്ങൾ നട്ടം തിരിയുമ്പോഴും പ്രധാനമന്ത്രിക്ക് പുതിയ പാർലമെന്റ് മന്ദിരം പൂർത്തിയാക്കിയാൽ മതി. പുതിയ പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെ നിർമ്മിക്കുന്ന സെൻട്രൽ വിസ്ത പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൽ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആ പ്രദേശത്ത് ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും തടയുന്നതായാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പാണ് ചിത്രങ്ങൾ എടുക്കുന്നതിൽ നിന്നും വിലക്കുന്നത്. വീഡിയോ എടുക്കാൻ ശ്രമിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകയെ നിർമ്മാണ പ്രവർത്തകർ തടയുന്ന ദൃശ്യങ്ങൾ ദ ക്വിൻ്റ് ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ പങ്കുവച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിനായി എത്തിയ തൊഴിലാളികൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് കഴിയുന്നതെന്നും ക്വിൻ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഡൽഹിയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് 3 ആഴ്ചയായിട്ടും സെൻട്രൽ വിസ്ത പദ്ധതി നിർത്തിവെച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് ചെയ്യുകയായിരുന്ന മാധ്യമ പ്രവർത്തകയെ നിർമ്മാണ പ്രവർത്തകർ തടയുകയായിരുന്നു. സെൻട്രൽ വിസ്ത പദ്ധതി നിർത്തിവെച്ച് രാജ്യത്ത് കോവിഡ് വാക്സിൻ സൗജന്യമായി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 12 പ്രതിപക്ഷ കക്ഷി നേതാക്കൾ കത്ത് നൽകിയിരുന്നു. രാഹുൽ ഗാന്ധി അടക്കം കോൺഗ്രസിലെ നേതാക്കൾ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് സോണിയാഗാന്ധിക്ക് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ കത്തയച്ചതിന് പിന്നാലെയാണ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കേന്ദ്രത്തിനെതിരെ രംഗത്തു വന്നത്. കോവിഡ് വ്യാപന സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്ന ഡൽഹി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉത്തരവ് പ്രകാരം സെൻട്രൽ വിസ്ത പുനരുദ്ധാരണ പദ്ധതി നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് അന്യ മൽഹോത്ര, സോഹേൽ ഹാഷ്മി എന്നിവർ നൽകിയ ഹർജി പിഴ ചുമത്തി തള്ളണമെന്നാണ് കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. ടെൻഡർ പ്രകാരം നിർമ്മാണം 10 നവംബർ പൂർത്തിയാക്കണം. ഡൽഹിയിൽ കർഫ്യൂ തുടങ്ങുന്നതിന് മുൻപ് തന്നെ 400 തൊഴിലാളികളും നിർമ്മാണ സ്ഥലത്ത് എത്തിയെന്നും അവർക്കെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് നൽകിയിട്ടുണ്ടെന്നും സർക്കാർ പറയുന്നു. ഡൽഹിയിൽ മറ്റ് 16 സ്ഥലങ്ങളിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും സെൻട്രൽ വിസ്തയുമായി ബന്ധപ്പെട്ട പദ്ധതി മാത്രം ചോദ്യം ചെയ്യുന്ന പരാതിക്കാരുടെ താല്പര്യം സംശയിക്കണം. നിർമ്മാണത്തിനായി 400 തൊഴിലാളികൾ ഉള്ളതിൽ 250 പേരാണ് പദ്ധതി സ്ഥലത്ത് താമസിക്കുന്നത്. അവർക്ക് കോവിഡ് മാനദണ്ഡ പ്രകാരം താമസവും ചികിത്സാ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ടെന്നും സർക്കാർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞു. ഏറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ ഫലമായി പ്രദേശത്ത് സുരക്ഷ കടുപ്പിച്ചിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകയായ തനിക്ക് പോലും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് ക്വിൻ്റ് റിപ്പോർട്ടർ വീഡിയോയിൽ പറയുന്നു. നിർമ്മാണ തൊഴിലാളികൾക്ക് താമസിക്കാൻ സർക്കാർ സ്ഥലം ഏർപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും നിരവധി തൊഴിലാളികൾ ഇപ്പോഴും സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലാണ് കഴിയുന്നതെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. സർക്കാർ ഏർപ്പെടുത്തിയ സ്ഥലങ്ങളിൽ 7 മുതൽ 8 വരെ തൊഴിലാളികളാണ് ഒരു ടെന്റിൽ കഴിയേണ്ടി വരുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. തിങ്ങി നിറഞ്ഞു കിടക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളതിനാൽ കുറെ തൊഴിലാളികൾ ഇവരുടെ വീടുകളിലും മറ്റു സ്ഥലങ്ങളിലുമാണ് കിടക്കുന്നതെന്നും തൊഴിലാളികൾ പറയുന്നുണ്ട്. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തൊഴിലാളികളോട് സംസാരിക്കുന്നതും തടയുകയായിരുന്നു. എന്നാൽ ഡൽഹിയുടെ ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾ അനുസരിച്ച് എല്ലാ തൊഴിലാളികളെയും കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് പാർപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുമതി നൽകിയിരിക്കുന്നത്.